ഇതാണ് നമ്മുടെ ഷോണിന്റെ പപ്പ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി ട്രാക്കുകളിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഒത്തിരി കപ്പും അടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്കിള് ഈ ഒരു എക്സ്പീരിയൻസ് പറയാം, ഇത്രയുള്ള ഒരു നീണ്ടൊരു എത്ര വർഷത്തെ ഒരു ജേണി ആയിരുന്നു? ഒരു 12 വർഷം 13 വർഷത്തെ ഒരു ജേണി ആയിരുന്നു. അപ്പൊ തുടക്കം എങ്ങനെയായിരുന്നു? ശരിക്കും തുടക്കം എന്ന് പറഞ്ഞാൽ വാഗമണ് വെച്ച് നടക്കാറുള്ള മഹീന്ദ്ര ഗ്രേറ്റ് എസ്കേപ്പ് ആണ് ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിക്ക് വണ്ടിയായിട്ട് ഇറങ്ങുന്നത്. പിന്നീട് ഹിൽ ത്രിൽ എന്ന് പറഞ്ഞിട്ട് 6 ഗ്രൂപ്പ് നടത്തിയ ഒരു ഓഫ് റോഡിങ് റേസ് ആയിരുന്നു, അതിൽ ഞങ്ങൾക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞങ്ങളുടെ പെർഫോമൻസ് കവർ ചെയ്യുകയും പിന്നീട് മാതൃഭൂമിയുടെ യാത്ര മാഗസിനോട് ഞങ്ങളെ ഓഫ് റോഡിങ് സെക്ഷൻ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പല പിന്നീടുള്ള 2-3 ഇവൻസിൽ വിന്നറാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് ഒരു 10-20 ട്രാക്കുകൾ, 2 ഇവൻറ്റുകൾ ഞങ്ങളിവിടെ നടത്തി കഴിഞ്ഞു. ഇനിയും വരുന്ന കാലങ്ങളിൽ പരിപാടി നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ മനോധൈര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണിത്. ശരിക്കും ആളുകളെ യുവത്വത്തെ ശരിക്കും മനോധൈര്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഏറ്റവും പ്രാപ്യമായ ഒരു പരിപാടിയാണ് ഓഫ് റോഡിങ്. പെട്ടെന്നുള്ള ഏത് സാഹചര്യത്തെ അതിജീവിക്കാനുള്ള മനോധൈര്യം കിട്ടുന്ന ഏറ്റവും നല്ലൊരു മാർഗം, ഏത് സാഹചര്യത്തെ നമുക്ക് നേരിടാനുള്ള മനോധൈര്യവും നമുക്ക് ഓഫ് റോഡിങ്ങിനോടെ കിട്ടും. വളരെ എന്താ സൂക്ഷിച്ചാൽ നമുക്ക് വളരെ നല്ല ഒരു പരിപാടിയാണ് ഓഫ് റോഡിങ്. സത്യം പറഞ്ഞാൽ ഒരു റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് സത്യം പറഞ്ഞാൽ. അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ രസകരമായിട്ടുള്ള രസകരമായിട്ട് നമുക്ക് ഏത് സാഹചര്യത്തെ അതിജീവിക്കാനുള്ള മനോധൈര്യം കൂടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ പ്രളയം വന്നപ്പോ തന്നെ കണ്ടായിരുന്നു, മുഴുവൻ ഓഫ് റോഡ് വണ്ടികളായിട്ടായിരുന്നു ഓഫ് റോഡ് ട്രാക്കിൽ ഓടിച്ച ആൾക്കാരൊക്കെ ആയിരുന്നു നമുക്ക് വളരെ ഹെൽപ്പായിട്ട് വന്നതെന്ന് പറഞ്ഞാല്. എനിക്ക് തോന്നുന്നു അവർ ഈ ഒരു ഇതിൽ നിന്നിട്ട് അവർക്ക് അത്ര ഒരു ധൈര്യം കിട്ടിയതിന്റെ പുറത്തായിരിക്കും വണ്ടിയുടെ ബോണറ്റിന് മുകളിൽ വരെ വെള്ളം ഉണ്ടായിട്ട് അവരെ ഓടിച്ചുകൊണ്ട് പോയിരുന്നു. അതെ അതെ അതെ, തീർച്ചയായിട്ടും വളരെ ദുർഘടമായ സാഹചര്യങ്ങളിൽ നമുക്ക് അതിനെ അതിജീവിച്ചുകൊണ്ട് എന്താ ഒരു ദ്രുതകർമ്മ സേനയായിട്ട് പ്രവർത്തിക്കുന്നതിന് മുൻനിരയിലേക്ക് ഓഫ് റോഡിങ് രംഗത്തുള്ള ആളുകൾക്ക് കടന്നു വരാൻ പറ്റും. അവരെ ശരിക്കും സമൂഹം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഞങ്ങൾക്കിടയിലുള്ളത്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാലാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് വലിയ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് വരുന്നില്ല. അതെ, MED പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ശരിക്കും ഇത് ഇതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ എത്രമാത്രം അതിൻ്റെ പ്രയോജനകരമാണെന്നുള്ള അത് വിലയിരുത്താതെ എല്ലാ രംഗത്തുനിന്നും ഇതിനെ മാറ്റിയിരുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് വെഹിക്കിൾസിലെ പൈസ മുടക്കിയാണ് ആളുകൾ ശരിക്കും ഒരു ഓരോ വെഹിക്കിളും പണിയെടുത്തത്. പക്ഷേ അതിൻ്റെ പ്രയോജനം സമൂഹത്തിന് ഇതുപോലെയുള്ള പ്രളയം പോലെയുള്ള സമയങ്ങളിലെ കലാമറ്റികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമ്മുടെ ഇതുപോലെയുള്ള ഓഫ് റോഡിങ് വെഹിക്കിൾസും അതിനെ കൊണ്ടുനടക്കുന്ന ആളുകളുമാണ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റേസിൽ പങ്കെടുത്തു തന്നല്ലോ, അപ്പോൾ ഏത് വണ്ടിയായിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്? എനിക്കൊരു 550 ഷെഡിലുണ്ട്, 550 ജീപ്പാണ് അവിടെ വണ്ടി റേസിൽ അവിടെ കിടപ്പുണ്ട്, വാഹനമാണ്. ശരിക്കും ഗവൺമെൻറ് ഇതിന് നന്നായി സപ്പോർട്ട് തരേണ്ട കാരണം, കാരണം ഇതുപോലെ സാധാരണ വെഹിക്കിൾസിന് ഇല്ലാത്ത എക്യുപ്മെൻറ്റ്സുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇതുപോലെയുള്ള വണ്ടികൾ പെർഫോം ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ടോട്ടല് അതിൻ്റെ റേഷ്യോ തന്നെ കൂട്ടുന്നു, അതുപോലെ CC ഉള്ള കൂടിയ എഞ്ചിൻ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ വെഹിക്കിളിൻ്റെ ഓരോ പാർട്സും, അതുപോലെ ഈ വെഹിക്കിൾ മാത്രമല്ല വെഹിക്കിളിനോടനുബന്ധിച്ച് ഇതിനെ ഓൾട്രേഷൻ ചെയ്തെടുക്കുന്ന ഒത്തിരിയേറെ മറ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഏത് സാഹചര്യത്തിലും വിഞ്ച്, ഇത് വിഞ്ച് ഇരിക്കുന്ന വിഞ്ച് തന്നെ നമുക്ക് വളരെ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ കയറിപ്പോകാനും ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാനും ഓരോ പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റ് മറുകരയിലേക്ക് നമുക്ക് വിഞ്ചിൻ്റെ കൊടുത്തിട്ട് തന്നെ കടന്നു പോകാനൊക്കെ ഉള്ള സാധ്യത, അനന്തമായ സാധ്യതകൾ ഈ ഓഫ് റോഡ് വെഹിക്കിളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് വേണ്ടത്ര സപ്പോർട്ട് തരുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഗവൺമെൻറ് ഇപ്പം ഇനി യൂത്തായിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പം ഏതെങ്കിലും മന്ത്രിമാരൊക്കെ നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മന്ത്രിസഭയിലൊക്കെ ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതെ അതെ, മന്ത്രിസഭ ഒരു തീരുമാനം ഞങ്ങൾ പലപ്പോഴും പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. PC സാറൊക്കെ വളരെ അതിന് MLA ആയിരുന്ന സമയത്ത് വളരെ സപ്പോർട്ടായി. അന്നത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് അവയർനെസ് ക്ലാസ്സിന് ഞങ്ങളെയായിരുന്നു പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നത്. ട്രാഫിക് അവയർനെസ്സിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പല സ്ഥലങ്ങളിലും ഞങ്ങൾ റാലികളും അതുപോലെ തന്നെ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുകയും ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടത് എങ്ങനെയാണ്, നല്ല ഒരു
വാഹന എങ്ങനെ കൈകാര്യം ചെയ്ത് ഓടിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയും കാര്യങ്ങളും എല്ലാം ഒരിക്കപ്പോലും എവിടെയെങ്കിലും ഒരു ഓഫ് റോഡ് ഡ്രൈവേഴ്സ് ഒരു അപകടം വരുത്തിയതായിട്ട് ആർക്കും പറയാനില്ല. സത്യം ഒരു മേഖലയിൽ ഓൾട്ടർ ചെയ്ത വണ്ടികൾ അപകടം വരുത്തിയായിട്ട് നമുക്ക് എവിടെയും പറയാനായിട്ടില്ല. ഒരിടത്ത് പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല ആർക്കും തന്നെ. പക്ഷേ നമ്മുടെ വീട്ടിലാണ് ഉള്ള പഴിമൊത്തം വന്ന് വീഴുന്നത്. അതെ, ഇത് കുറച്ച് ആളുകൾക്ക് നമുക്ക് അലങ്കാരമായിട്ട് കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ഇതിനകത്തുണ്ട്. അത് ശരി, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് അന്നിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ വളരെ സപ്പോർട്ടായിരുന്നു. സ്കൂളിൽ അടക്കം ഞങ്ങളെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ ഓഫ് റോഡ് വെഹിക്കിൾസിൻ്റെ പ്രത്യേകതകളും സാധാരണ വെഹിക്കിളിൻ്റെ പ്രത്യേകതകളും ട്രാഫിക് നിയമങ്ങളും അതുപോലെ തന്നെ സിഗ്നൽസ് ഇതെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തതിനൊക്കെ ഞങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ട്രാഫിക് അവയർനെസ്സിനുള്ള ഞങ്ങൾക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറ്, ഞങ്ങൾക്ക് അവാർഡൊക്കെ തന്നിട്ടുണ്ട്. ഏകദേശം 20 പേർക്ക് ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പം റാലിയിൽ പങ്കെടുത്തപ്പോൾ എന്തെങ്കിലും അപകടമോ അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. കാരണം ഞങ്ങൾ റിവർ ക്രോസിങ്, ഇതൊക്കെ ഒരു ചലഞ്ചാണ് അല്ലോ. അപ്പോൾ നമുക്ക് ഒരു റിവർ ക്രോസിങ്ങിൽ നമുക്ക് ധൈര്യപൂർവ്വം പങ്കെടുക്കണമെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവണം. ഷൂ, നമുക്കൊരു രക്ഷാദൗത്യത്തിനുള്ള ആളുകളുണ്ടെങ്കിലല്ലേ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ, അല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, ഒരു റാലി സംഘടിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. റിവർ ക്രോസിങ്, അതുപോലെ ട്രഞ്ചിൽ ഇറങ്ങിക്കയറുക, അതുപോലെ ഹിൽ ക്ലൈമ്പിങ്, ഇതെല്ലാം വരുമ്പം നമുക്ക് കൂട്ടായിട്ട് ആൾക്കാരെ നമുക്ക് സെക്യൂരിറ്റി ഉണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സാന്തി, അതിലൂടെ നമുക്ക് പരിചയസമ്പന്നരാകുകയും ചെയ്യാം. റിവർ ക്രോസിങ്ങിലൊക്കെ ഞങ്ങൾ വണ്ടികൾ ഒഴിവുപോയൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെവിടെ വെച്ചായിരുന്നു? അത് വാഗമണ്ണിൽ. വലിയൊരു മഴ വന്നു കഴിയുമ്പോൾ കുന്നിൻ്റെ അടിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റിവർ ക്രോസ് ചെയ്ത് കയറണം. അപ്പോൾ പുഴയിൽ വണ്ടവാനം വെള്ളമായി, പിന്നെ പുഴയിൽ ഇറങ്ങിയപ്പോൾ വണ്ടി പയ്യെ ഒഴുക്കി താഴത്തേക്ക് മാറി. ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. പിന്നെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം അങ്കിളിന് കോ ഡ്രൈവറായിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നു? അന്ന് കോ ഡ്രൈവറായിട്ട് നസീബ് എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. അപ്പം അങ്ങനെ വരാറില്ല, ജോലി മേഖലയായിട്ട് വിട്ടു വരുന്നത്. ഇപ്പോൾ കറൻ്റ്ലി റാലി പങ്കെടുക്കാറുണ്ടോ? ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ പങ്കെടുക്കാറില്ല. ഇല്ല, ഞങ്ങൾ ഇവിടെ ഇവൻറ്റ്സ് ചെയ്യാറുണ്ട്. ഇപ്പം വലിയ താമസിയാതെ ഒരു ഇവൻറ്റും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ എന്താണ്? ക്രൈറ്റീരിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി അതിനുള്ള ഫുൾ ഫിറ്റഡ് വണ്ടിയാണോ, അതിനുള്ള ആ റാലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണോ എന്നുള്ള വിശദമായൊരു ചെക്കപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ പരിചയ സമ്പന്നനാണോ എന്നുള്ള ഒരു അവയർനെസ്സും നമുക്കുണ്ടാവണം അവരൊക്കെ. പിന്നെ നമ്മളുടെ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വണ്ടി ഓടി വന്ന് അവർക്ക് അപകടമില്ലാതെയും സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കാനും, വലിയ ഹെവിയല്ല എന്നാൽ നാച്ചുറലായിട്ടുള്ള ട്രാക്ക്, നമ്മൾ ജെ സി ബി വെച്ച് വെട്ടി ഉപയോഗിക്കുന്നല്ല, വളരെ നാച്ചുറലായിട്ടുള്ള ട്രാക്കാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അയാളെ സന്തോഷമായിട്ട് തന്നെ തിരിച്ചു പോകത്തക്ക രീതിയിലുള്ള ട്രാക്കുകളാണ് ഞങ്ങൾ സംവിധാനം ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീസും കാര്യങ്ങളും എങ്ങനെയായിരിക്കും ഇതിൻ്റെ? അത് ഒരു കണ്ടമാനം ഫീസിലേക്ക് ഞങ്ങൾ വെക്കാറില്ല. കാരണം പങ്കാളിത്തം എന്നിപ്പം നമുക്കറിയാമല്ലോ, സാമ്പത്തിക രംഗമൊക്കെ വളരെ മോശമായതിനാൽ ആളുകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വലിയ ഫീസൊന്നും വെക്കാറില്ല. സ്പോൺസേഴ്സിനെ കിട്ടുക എന്നുള്ള വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, അതൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ച് കിട്ടുമ്പോൾ ആണ് ഞങ്ങൾ പരിപാടി നടത്താറുള്ളത്. ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള ചില കമ്പനികളാണ് സ്പോൺസർഷിപ്പ് ഒക്കെ തരാറുള്ളത്. മിസ്സു, അയൺമാൻ, അതുപോലെ ടയറിൻ്റെ ഹാൻഡ് ഹുക്ക് ടയേഴ്സ്, ഇൻ്റർസൈറ്റ് എന്ന് പറഞ്ഞ ടൂറിസം ഗ്രൂപ്പ്, അങ്ങനെ ചില ആളുകളാണ് നമുക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. അങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ബിജോയ് ജോൺ. ബിജോയ് ജോൺ. അപ്പോൾ എന്തായാലും അടുത്തൊരു ഇവൻറ്റ് വരുമെന്നാണെങ്കിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അങ്കിൾ റെസ്പോണ്ട് ചെയ്യണം. നമുക്ക് ഓടിച്ച് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? നമുക്കിവിടെ ഒരാൾക്ക് വണ്ടി ഓഫ് റോഡ് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്ന് ഓടിച്ചു നോക്കാനാണ്. ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും ഒന്ന് പബ്ലിക് റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. MVD കളിലെ ചെക്കിങ്ങും അതുപോലെ തന്നെ പോലീസിൻ്റെ പരിശോധനയൊക്കെ ഉള്ളതുകൊണ്ട് റോഡിലൂടെ ഓടിച്ച് നടക്കാൻ പറ്റില്ല. അതുപോലെ മറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും മറ്റ് പബ്ലിക് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒരു ട്രാക്ക് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ സ്വന്തമായിട്ട് കുറേ ട്രാക്കുകളുണ്ട്. ആ ട്രാക്കിൽ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതിനുള്ള സാഹചര്യമുണ്ട്. പലരും അങ്ങനെ വരാറുണ്ട്, കോഴിക്കോട്, കണ്ണൂർ,
തൃശ്ശൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാറുള്ളത്. പിന്നെ കോട്ടയത്ത് നിന്ന് വരാറുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് 80 റോവേഴ്സ് എന്നൊക്കെ പറഞ്ഞ ക്ലബ്ബുകൾ അവരൊക്കെ ഫാമിലി ആയിട്ട് തന്നെ വന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു വളരെ എൻജോയ്മെന്റ് ആണ്. ഫാമിലി ആയിട്ട് വന്ന് ഫൺ ഡ്രൈവ് നടത്തി ഇതിലൂടെ എല്ലാം അവർക്ക് നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10-70 ഏക്കർ സ്ഥലം ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇതിനകത്തോടെ എല്ലാം കയറി ഇറങ്ങി നടക്കാൻ പറ്റും. അപ്പോൾ അവരും ഈ ഫൺ ഡ്രൈവിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്കും അതൊരു പ്രാക്ടീസാണ്. ഫാമിലി ഇതിനകത്ത് ഉൾപ്പെടുന്നതുകൊണ്ട് അവർക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ആർട്ടിക്കുലേഷനോ കാര്യങ്ങളെല്ലാം അവർക്കും കണ്ടു കഴിയുമ്പോൾ വളരെ നന്നായിട്ട് അതിനകത്ത് ആസ്വദിക്കാറുണ്ട് ഫാമിലി ആയിട്ട് തന്നെ കുട്ടികളും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ താല്പര്യമുള്ള എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ആ ഒരു ഏരിയയിലൊന്നും ഇങ്ങനെ ഒരു ട്രാക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇങ്ങനൊരു സ്ഥലത്ത് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് അംഗേഷനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ? അത് നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അത് വെച്ചാൽ ഇവിടെ ഒന്ന് പഠിക്കാനും പറ്റുമല്ലോ. അതെ. അപ്പൊ എനിക്കത് ഒരു താല്പര്യമുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പഠിക്കാനൊക്കെ ആയിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ അങ്കിളിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. വണ്ടി വാഹനമായിട്ട് വന്നാൽ മതി. വാഹനമായിട്ട് വന്നാൽ മതി. എങ്ങനെ ഇതിന് ഈ കേപ്പബിലിറ്റി ഉള്ളൊരു വാഹനമായിട്ട് തന്നെ പറഞ്ഞത്? അപ്പൊ ഈ കിടക്കുന്ന പോലത്തെ വണ്ടിയാണെങ്കിൽ നോർമൽ ട്രാക്ക് ഉണ്ട്. അങ്ങനെ ഓടിക്കാനുള്ള ഹെവി ആയിട്ട് ഓടിക്കണമെങ്കിൽ അതിനുള്ള ട്രാക്ക് ഉണ്ടല്ലേ. വിഞ്ച് യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ട്രാക്ക് ഉണ്ട്. അങ്ങനെ പല 3-4 സെക്ഷനിലായിട്ടുള്ള ട്രാക്കാണ് നമുക്കുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇനി അങ്ങളുമായിട്ട് നൈസായിട്ട് ഒരു ചെറിയൊരു സ്പിന്നും കൂടെ പോവാം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ അതിൻ്റെ ആണ്. അപ്പം പിന്നെ ഞാൻ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു ഓഫ് റോഡ് മേഖലയെ പറ്റിയിട്ട് അധികം ആൾക്കാർക്ക് ഒത്തിരി അവയർനെസും കാര്യങ്ങളൊന്നും ഇല്ല. ബിഗിനറായിട്ട് വരുന്ന ഒരാൾക്ക് അറിയാൻ പാടില്ലാത്ത ടെക്നിക്കലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ നമുക്ക് അത്തരം സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി ഒത്തിരി ടെക്നിക്സുകളുണ്ട്. അപ്പം എന്തായാലും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറെ എടുത്തേക്കാം. അപ്പം അങ്കിളിനെ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം വീഡിയോ വൈൻഡപ്പ് ആണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അണ്ടിൽ ദാൻ ബൈ ബൈ.